ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, കഴിഞ്ഞ ഒരു വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, ബേക്കലംകോട്ട പോകുന്ന, ബേക്കലകോട്ട പോലെ പള്ളിക്കര പോകുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ. അപ്പോ നമ്മളെ കാസർഗോഡത്തെ പള്ളിക്കര ബീച്ചിലേക്കാണ്. കുറെ സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, കണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോ വീഡിയോ ബൈ. അങ്ങനെ ഞങ്ങൾ അവസാനം എത്തി ഗൈസ്. അപ്പുറത്തേക്ക് പോയില്ല, ഇപ്പായത്, ഇത് പുതിയൊരു ഇപ്പായതാ. അപ്പുറത്തേക്ക് അപ്പുറത്തെ കാണിച്ചത് ഇത് കേറുന്ന അത്രേ. ഇതൊന്ന് കാണിച്ചിട്ട് പോലീസാറെല്ലാം ഉണ്ട് ഇവിടെ കൊറേ. അപ്പൊ അങ്ങനെ എന്ത് പാങ് നോക്കിയാ ധീര ഈ രാജനാണ്. ചോ തിന്നുന്ന സാധനം എല്ലാം ഉണ്ട്, കളിക്കുന്നതെല്ലാം ഉണ്ട്. ഞാൻ മുമ്പ് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കളിച്ചോണ്ടേ ഒരു ദിവസം ബാക്കിയായിട്ട് അതിന്റെ പിന്നെ കേറിട്ടാ. ഇങ്ങനെ പോന്നതില് ഇരിക്കാനുള്ള നല്ല പ്ലേസ് ഉണ്ട്. ഓക്കെ, കൊറേ ആളുണ്ട്, ശ്രദ്ധിക്കണം. എടുത്തിന് കയ്യിലുണ്ട്. നമ്മളെ ദീച്ചൂട്ടൻ ഉറക്കം വരുന്നുണ്ട്. നല്ല ഫുഡുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര തിരക്കപ്പോ ഇവിടുന്ന് എടുക്കുന്നില്ല, ഇവിടെ ഇരിക്കാനുള്ള പ്ലേസ് എല്ലാം ഇത്. അപ്പുറത്ത് ഫുള്ള് ഭയങ്കര ആള് ഞങ്ങൾ രണ്ടു മൂന്നാള് കണ്ടു, മാത്രം ചിരിച്ചു. പിന്നെ ഒരാള് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ചിന്നി ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ആരും അങ്ങനെ മിണ്ടിട്ടാ. പിന്നെ ഞങ്ങൾ പിന്നെ നോക്കാൻ പോയിട്ട 10 രൂപേന്റെ ഒരു കടല മേടിച്ചോണ്ട് വന്നു ഞങ്ങൾ ഇങ്ങോട്ട്. അങ്ങനെ നമ്മുടെ മാസ്ക് നിർബന്ധം ഉണ്ടെന്നൊന്നും അറിയാല. ദീച്ചൂട്ടാ ഓന് ഭയങ്കരത്തിലുണ്ടോ നോക്കുന്നതിലുണ്ട്, തിരക്കിലുണ്ട്. പാർക്ക് തന്നെ ഒരു പാർക്ക് പോലെ ഇരിക്കാനുള്ള നല്ല പ്ലേസ്. ഇടുത്തപ്പിക്ക് അറിയും പിന്നെ ഞാൻ എന്തിനു പ്രത്യേകിച്ചിട്ട് പറയുന്നു. ഐഫോൺ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറയുന്നു. പിന്നെ എന്തിപ്പോ നല്ല പൂവിന്റെ തയ്യെല്ലാം നട്ടിട്ട് എന്ത് മജ. പിന്നെ പെണ്ണുങ്ങ പൊതുവെ പൂത്തയ്യെല്ലാം ഭയങ്കര ആകർഷിക്കുന്ന, അതിൽ തെയ്യയില്ല. ഇത് മറ്റേ മടിക്കേരി പോലെ ആയിട്ടെ. ഇപ്പൊ നല്ല മാങ്ങാട്ടിന് കൊറേ ആൾക്കാരുണ്ട് ഇവിടെ. കൊറച്ച് അങ്ങനെ ആടത്തെ പോലെ ഇല്ലല്ലോട്ടാ. അവിടെ പിന്നെ കുഞ്ഞിനെ പിന്നെ ഞങ്ങക്ക് പിന്നെ ബേജാറില്ലാത്ത, ഞങ്ങൾ ആട്ടി ചെറിയ കുഞ്ഞിനെ അടുത്തുണ്ടെന്ന ആൾക്കാരുണ്ട്, അതിനോട് ഒരു ബേജാറില്ല. എല്ലാ ആള് കാണുന്നില്ല നേരെ, എന്നാലും കൊറച്ച് കാണുന്നത്. ആ ചെറിയ ചെറിയതെല്ലാം ആളാന്ന്. ഇതുപോലെ ഉപ്പിലിട്ട സാധനം പേടിയുണ്ട്, അന്നെങ്കിൽ വെല്ലങ്ങനെ തിരിയുന്നതല്ല. ഞാൻ അയാളോട് ചിരിച്ചുണ്ട്, അയാൾ എന്നോട് ചിരിച്ചുണ്ട്. you
ചന്ദ്ര സൂര്യ പറഞ്ഞ എല്ലാം താണോണ്ട് വരുന്നുണ്ട്. സന്ധ്യായി ഇപ്പൊ കടലിലേക്ക് പോവും. ആയിട്ടാ കാണുന്നത്. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. കൊറേ ഇരുട്ടായതുകൊണ്ട് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട കഴിഞ്ഞ പോലെ എടുത്തത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് മുമ്പത്തെ ഒരാരെങ്കിലും ഒരാൾ ഒന്നിച്ച് പോകണം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കഴിയുന്നില്ല, നേരെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അഡ്ജസ്റ്റ് ആക്കി വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞോണ്ട് ഏട്ടനോട് ആടുന്ന റീൽസ് വീഡിയോ ആക്കാ ഇട്ടാ. ഇല്ലാതെ എങ്ങനെ എടുക്കുന്ന? കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ എങ്ങനെ ഫോൺ പിടിക്കുന്നത്? പിന്നെ എല്ലാരും അഞ്ചുറുപ്പൊക്കെ മുട്ടായി വണിച്ചൊക്കെ സ്റ്റിക്കർ ഇട്ടത് അതൊട്ടിച്ച്. പിന്നെ വരുമ്പോ ഇല്ലേ, ഞങ്ങൾ തിരിച്ചിട്ട് പോയിട്ട് എന്ത് നോക്കി, ഞങ്ങൾ മറ്റേ കൊറ്റ പൊളപ്പെന്ന് വിചാരിച്ച ആദ്യം അല്ലോട്ടെ കൊറ്റ പൊളപ്പെന്ന് അതൊന്ന് വിചാരിച്ചേ. എന്നിട്ട് മേടിച്ച് നോക്കുമ്പോ കക്കേ കൊപ്പ ചേരു കോള് കോള്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പൊ ഞങ്ങൾ കൊറച്ച് ദിവസമല്ലേ വീഡിയോ ഇടാതെ, നല്ല ദിവസം റീൽസ് മാത്രം ഇട്ടോണ്ടായി. അപ്പൊ ഞാൻ അതന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ട കൊറേ ദിവസമായില്ലേ വീഡിയോ ഇടാൻ, റീൽസ് വീഡിയോ തന്നെ ഇട്ടോണ്ടായത്. അപ്പൊ ഇന്ന് വീഡിയോ ഉണ്ട്. ഞങ്ങൾ ഇനി നല്ല നല്ല വീഡിയോ ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ അങ്ങനെ വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങളെ കുറച്ച് ദിവസം ഇല്ലാത്തതിനോട് ബേജാറുണ്ടാക്കണ്ട. സപ്പോർട്ട് വേണോ? സപ്പോർട്ട് ഏത് സപ്പോർട്ട്? എന്താ കാട്ടത്? കൈ കടിന്ന് പേക്കെന്ന് പറയും. അപ്പൊ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്തുള്ള പ്രസ് ചെയ്യാം, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അതിന്റെ പക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.